കർത്താവൾ പ്രിയ സഹോദര സഹോദരന്മാരെ ദൈവനാമത്തിൻ്റെ സ്നേഹനം അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ സ്വർഗത്തിലെ സകലകലാ വല്ലവനും പിതാവിൻ്റെ ശ്രീമന്ത പുത്രണ ദൈവം അനുവദിച്ചു തന്ന മഹാകൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥനയുടെ നമുക്ക് ദൈവസന്നിധി ആയിരിക്കാം കഴിഞ്ഞ ഓരോ സമയങ്ങളിൽ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ശൗലിൻ്റെ മാനശാന്തരം ശൗലിൻ്റെ ദൈവം വായിക്കുന്ന ഇടങ്ങളിൽ ശക്തമായ സുവിശേഷ വേലയുമായി വാസ്തവത്തിൽ ആയിരക്കണക്കിന് യഹൂദ ജനങ്ങൾ ഇടയിൽ യൗവനമാനിടയിൽ തൻ്റെ ദൗത്യമായി ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിൽ ശിഷ്യനായ ശവല് ഭരണവാസം സധൈര്യം മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായ അവസാനം കണ്ടതായ ഭാഗം ഇങ്ങനെയാണ് ദേശാധിപതി എന്ന് പറഞ്ഞാൽ ഗവർണർ റോമ ഗവർണറായ ദേശാധിപതി അതേ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടു വിശ്വാസം വരുന്നത് മാനസാന്തരത്തിലൂടെയാണ് ആ മാനസാന്തര വിശ്വസിച്ച് ഒരുപക്ഷേ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുക എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം അവർ അന്ത്യൂക്കിലേക്ക് പോകുന്നു അതിൻ്റെ പതിനാലാം വാക്യം അപ്പോസ്തൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം എൻ്റെ പതിനാലാം വാക്യം അവരോ പെറുകയിൽ നിന്ന് പുറപ്പെട്ട് പ്രസിദ്ധ്യാദേശത്തിലെ അന്ത്യൂക്കിയിലെത്തി ശബദ് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു തിരികെ അവർ ദൈവം ചെയ്തതായ ആ വലിയ നന്മകൾ ഓർത്ത് കൃതാർത്ഥരായി അന്തീഖിലേക്ക് അവർ പോവുകയാണ് അന്തീഖിൽ ചെന്ന് ശബ്ദനാളിൽ പള്ളിയിൽ ചെന്നിരുന്നു പതിന അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറോളം ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആരാധന വേളകളിൽ ന്യായപ്രമാണവും പ്രമാണവും പ്രവചനങ്ങളും വായിച്ച് തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കള ആളയിച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ദൈവജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു തുടർന്ന് വരുന്ന ഓരോ അധ്യായങ്ങളിൽ അരുമനാഥനെക്കുറിച്ചുള്ളതായ പ്രവചനങ്ങളും സാക്ഷികളും സധൈര്യം പ്രസംഗിക്കുവാൻ ഇടയായി യാതൊരു ഭയലേശ ശങ്കയും ശക്തമായി ആ ആലയങ്ങളിൽ യഹൂദന്മാരുടെ ആലയങ്ങളിൽ ശക്തമായി പ്രസംഗിക്കുവാൻ തയ്യാറായി ശൗലും ഭരണവാസും സ്തോത്രം ഇവിടെ നാം പ്രത്യേകം ചിന്തിക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത്തിയാറ് മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ പവലോസും ബർണവാസും ധൈര്യം വണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്ന് പറയുന്നു സ്തോത്രം ഈ പ്രസംഗത്തിൽ അന്ത്യക്കുള്ള പള്ളിയിലുള്ള പ്രസംഗത്തിൽ ധാരാളം വിജാതിരുണ്ടായിരുന്നു അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ വചനം സശ്രദ്ധയോടെ കേൾക്കുകയും അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏകാഗ്രത പൂണ്ട് ക്രിസ്തുവിലൂടെ പൂർണ്ണമായി വിശ്വസിച്ച ധൈര്യം കൊണ്ട് വീണ്ടും വീണ്ടും പൗലൂസിൻ്റെയും ഷീലാസിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ അവർ തയ്യാറായിരുന്നു പൗലൂസിൻ്റെ പ്രസംഗങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്നതായ സത്യവേദ പുസ്തകത്തിലൂടെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നവർ പരിപൂർണമായി വിശ്വസിക്കാനിടയായി വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു പ്രിയ ദൈവമക്കളെ വിശ്വാസം കേൾവിയലാണ് അവിടെ ഈ വേദപുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ അതിൻ്റെ നാൽപ്പത്തി നാല് വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകസത്യവാനായ കർത്താവിൻ്റെ ജീവനുള്ള വചനം തെറ്റുകൾ കൂടാതെ മറവികളില്ലാതെ സധൈര്യം അവിടെ പ്രസംഗിക്കുമ്പോൾ വിജാതിയിൽപ്പെട്ട അനേക ആളുകൾ ഇത് കേൾക്കുവാനിടയായി അതിനുശേഷം ശേഷം അതിൻ്റെ നാൽപ്പത്തി നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോ സ്ഥലപ്രവൃത്തികൾ പിറ്റേ ശബദിൽ ഏകദേശം പട്ടണം മുഴുവനും കേൾക്കുവാൻ വന്നുകൂടി സ്തോത്രം പിറ്റേ ശബതിൽ ദൈവചനം കേൾക്കുവാൻ ആളുകളെല്ലാം വന്നുകൂടി വന്നു കൂടുവാനുള്ള കാരണം ഇങ്ങനെയാണ് നാൽപ്പത്തി മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടും നാല്പത്തി മൂന്നും നാൽപ്പത്തിരണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവർ പള്ളിവിട്ടു പോകുമ്പോൾ പിറ്റേ ശപതിൽ ഈ വചനം ഞങ്ങളോട് പറയണം എന്ന് അവർ അവരോട് അവരോടപേക്ഷിച്ചു ശൗനോടും ശീലാസിനോടും ജാതികൾ ദേവചനം തുടർന്ന് ആഗ്രഹിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ പൈതലെ ഈ സമയം നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് നാം കേട്ടതായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ അത് നമ്മുടെ സഭകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ നാം ഇതുവരെ നാം ചിന്തിച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിൻ്റെ കാലതാമസ ഏക കാരണം ജ്ഞാനും നിങ്ങളും തന്നെയാണ് നാം ലോകത്ത് ജാതികളോട് അയൽദേശത്തോട് അയൽപക്കങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഞാൻ അറിഞ്ഞതായ സത്യം എത്രത്തോളം കാലതാമസം വയ്ക്കുമോ അത്രത്തോളം വേശുക്രിസ്തു വരുവാൻ താമസമെടുക്കും എന്നുള്ള കാര്യം മറന്നുപോലെ അതിന് ഉത്തരവാദിത്ഥികൾ നാം ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യമൊന്നും മറന്നു പോകരുത് പിറ്റേ ശപതിലും ഈ വചനം കേൾക്കുവാൻ അവൾ താല്പര്യപ്പെട്ടു ശീലാസിനോടും പൗലൂസിനോടവർ പറയുന്നത് ഇങ്ങനെയാണ് അവർ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ പിറ്റേ ശപതിലും ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയാണ് പവലോസിൻ്റെയും ശീലാസിൻ്റെയും അതുപോലെ തുണി പത്രോസിൻ്റെ കാര്യം ഒന്നും വിവരിച്ചില്ല സമയം പോരാത്തത് കൊണ്ട് ബർണവാസിൻ്റെയും പത്രോസിൻ്റെയും ആ കാലഘട്ടങ്ങളിലെല്ലാം ശബത് ആരാധന തന്നെയായിരുന്നു ആര്മനാഥനായ കർത്താവിൻ്റെ കാൽ ചുവടുകളെ പിന്തുടർന്നുകൊണ്ട് സ്തോത്രം അവരാരാധനയ്ക്ക് പാതിപൂത്രന്മാരായി തീർന്നതും വിശുദ്ധ ശബതുകൾ തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല ലൂക്കോസിൽ നാലാമധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ യേശു വളർന്ന അസ്ത്രത്തിൽ വന്നു തൻ്റെ പതുപോലെ അവൻ ശബതിൽ പള്ളി പോയി ലൂക്കോസ് നാലാം നാലാമധ്യായം എൻ്റെ പതിനാറാം വാക്യമാണ് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് അവൻ വളർന്ന് യേശു വളർന്ന് നസ്ത്രത്തിൽ വന്നു പതുപോലെ തൻ്റെ ശബതിൽ പള്ളി പോയി അതുപോലെ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരും ആയതുപോലെ തന്നെയാണ് ശവലും ശബദൂറും അവൻ ആരാധന ആലയങ്ങളിൽ ചേർന്ന് യവനന്മാരെ യഹൂദന്മാരെ സമ്മതിപ്പിച്ചു സമ്മതിപ്പിക്കാൻ കാരണം എന്താണ് യേശു ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് അവൻ സമ്മതിപ്പിക്കുകയാണ് സ്തോത്രം ഇപ്പം നാൽപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അപ്പോസൽ പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലും നമ്മൾ വായിക്കും പിറ്റേ ശപതിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി പ്രേസലോട് ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടുകയാണ് പവലൂസിൻ്റെ ഇമ്പകരമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് പവുലൂസിൻ്റെ യേശുവിൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ട് അവർ വീണ്ടും കേൾക്കുവാനുള്ള ആത്മാർത്ഥതയിൽ അവിടെ പണികളും മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പിറ്റേ ശബ്ദിൽ ആ പട്ടണത്തിലുള്ള മുഴുവൻ പേരും ഷൗലിൻ്റെ ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി സ്തോത്രം ഈ സമയത്ത് സംഭവിക്കുന്നൊരു കാര്യം നാൽപ്പത്തിയാറാണ് അപ്പോൾ പൗലോസും ബർണവാസും ധൈര്യം പൂണ്ട് ദൈവജനം വാദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരാക്കെന്ന് വിളി ു അതേ കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരുന്നു ഇവിടെ ഒരു ആശയമുണ്ട് ഞങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു അത് പൗലോസ് പറയാനുള്ള കാരണം നാൽപ്പത്തിയഞ്ചാണ് യഹൂദന്മാരാ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു അവിടെയും തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് യഹുദന്മാരെ നോക്കി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ജാതികളിൽ നിന്ന് വിജാതികളിൽ നിന്ന് യേശുവിനെ അംഗീകരിക്കുവാൻ വന്നുകൂടുകയാണ് സുന്നകദ ദോസകളിൽ നിന്നൊന്ന് പ്രവാചകന്മാരെന്ന് അഭിമാനിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ഷവുലിൻ്റെ ശീലാസിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പൗലോസിൻ്റെയും ശീലാസിൻ്റെ വാക്കുകൾ മറ്റാരുടെയും വാക്കുകളല്ല യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ് മറ്റാരും പറഞ്ഞു കൊടുത്തതല്ല യേശുദമ്പര നേരിട്ട് കൊടുത്തതാണ് ആര് ലഭിച്ച വെളിപാടുകളല്ല യേശുവിന് നേരിട്ട് കിട്ടിയതായ വെളിപാടുകളാണ് മറ്റൊരു കാര്യം പൗലോസ് എന്ന് പറഞ്ഞായ വ്യക്തിക്ക് അപ്പസ്തത്വം കൊടുത്തത് മറ്റാരുമല്ല ഒരു ശിഷ്യന്മാരല്ല മറ്റോസ്വന്മാർ ആരുമല്ല യേശുക്രിസ്തു നേരിട്ട് കിട്ടിയതായ അപ്പോസ്തലത്വം ആ അപ്പോസ്തല പദവി അതാര്ക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല യേശുക്രിസ്തു നേരിട്ട് കൊടുത്തതാണ് ഷൗലിന് സ്തോത്രം ആ ശൗലിന്റെ ശക്തമായ വാക്കുകൾ ചരിത്രങ്ങളെയും രണ്ടായി കീറുമുറിക്കുന്ന മുറിക്കുന്ന യേശുവിൻ്റെ ചരിത്രം തൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശശ്രഥം കേൾക്കുവാൻ വിജാതിരായ ആളുകൾ ധാരാളം അംഗീകരിക്കാനിടയായി ഇത് കണ്ടാദിപുണ്ടതായ യഹുദന്മാർ പുരുഷന്മാരെല്ലാം ഇളക്കി പൗലോസിന് സംസാരിക്കുന്നത് എതിര് പറഞ്ഞു അവിടെ പറഞ്ഞത് എതിർ പറയാൻ കാരണം ആ കാലഘട്ടം വരെ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവരാരും അംഗീകരിച്ചിരുന്നില്ല പരിച്ഛേദനകളും ന്യായപ്രമാണ തത്വങ്ങളും കൂടി മാത്രം ജീവിച്ചതായ ആ യഹൂദന്മാർ എല്ലാം യേശു ന്യായപ്രമാണത്തിൻ്റെ ബലികർമാദികളും യാഗകർമാദികളും പരിച്ഛേദനകളെല്ലാം യേശുവിൻ്റെ ക്രൂശോടുകൂടെ നീങ്ങിപ്പോയി എന്ന് ശക്തമായി പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാർ ശക്തമായി എതിർക്കുന്നു ഭയങ്കരമായി എതിർക്കുകയാണ് വാസ്തവത്തിൽ ഷൗല് ഇത് പ്രസംഗിക്കുന്നത് എന്നറിയാമോ യേശുവിൽ നിന്ന് ലഭിച്ചതായ ദർശനം ആ ദർശനത്തിലൂടെ ആർക്കും വഴങ്ങാത്ത മനുഷ്യൻ ഒരു ഇതിഹാസ നായകനായി ചരിത്രപുരുഷനായി ക്രൂശ് മേന്തുന്ന മനുഷ്യനായി യേശുവിന് വേണ്ടി ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രണാങ്കണ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ മനുഷ്യനെ തകർക്കുവാൻ ഈ ലോകത്തൊരു ഒരു ശക്തിക്കും സാധ്യമല്ല സധൈര്യം പ്രസംഗിക്കാൻ തുടങ്ങി ഈ പ്രസംഗത്തിൽ ആയിരക്കണക്ക മനുഷ്യരെ അംഗീകരിച്ചപ്പോൾ യഹുദന്മാർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല പ്രിയ ദൈവോ മക്കളെ സ്തോത്രം ഈ സംഭവങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ പൗലൂസ് പറയുകയാണ് അപ്പോൾ അതേ പൗലൂസും ഭരണവാസം ധൈര്യം പോണ്ട് ദൈവനം മാറ്റി നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യ എന്ന് വിധിച്ചു കളഞ്ഞിരിക്കിയാൽ ഇതാ ഞങ്ങൾ ഞാനും ഭരണവാസും ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു നാൽപ്പത്തിയൊമ്പതാം വാക്യം സുവിശേഷം ലോഹമംഗം പ്രചരിക്കണം കർത്താവിൻ്റെ വാക്കുകളും അതിൻ്റെയാണ് പൗലോസിൻ്റെ ഏറ്റവും വലിയ തീരുമാനം അതെ സുവിശേഷം ലോഹമംഗം പൗലോസും ബെർണവാസും ലൂസ്ത്രയും ധർവയിലും അതുപോലെ ലൂസ്ത്രയിൽ ചെന്നതിനു ശേഷം അവിടെ ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടയായി ഇവിടെ നാൽപ്പത്തൊമ്പത് വായിച്ചിട്ട് വീട് നമുക്ക് കടന്നു പോകാം കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു സ്തോത്രം അന്തിക്കിൽ നിന്നും പൗലൂസിനെയും ബെർണവാസിനെയും അവർ പുറത്താക്കുകയാണ് യഹൂദന്മാരെല്ലാവരും യഹൂദന്മാരോ ഭക്തിയുള്ള സ്ത്രീകളും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിനെയും ബർണവാസിനെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരികളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു അങ്ങനെ പൗലോസും ബർണവാസം അതേ ഇക്കൊന്നിയിലൂടെ യാത്ര ചെയ്ത് അവർ അവസാനം വന്നു ചേരുന്നത് ലോസ്ത്രയിലും ധർവയിലും പൗലോസും ബെർണാസും അവിടെ വന്നു ചേരുകയാണ് അതിൻ്റെ പതിനാലാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ സുവിശേഷം ലോകമംഗം പ്രസംഗിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥാനങ്ങളിലും പീഡനങ്ങളുമായി പൗലോസും ബെർനവാസും ഇക്കോനിയയിൽ നിന്നും ആ ദേശത്ത് നിന്നും തുടർന്ന് ലോസ്ത്ര ധർബ എന്ന സ്ഥലങ്ങളിലേക്ക് പൗലോസും ഭർണവാസും എത്തിച്ചേരുകയാണ് അവിടെ ഒരു മഹാസംഭവം നടക്കുകയാണ് ലൂസ്ത്രയിൽ ഇപ്പോൾ പൗലോസും ഭർണവാസും വന്നു ചേർന്ന് കഴിഞ്ഞു സ്തോത്രം ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം പതിനാലാം അധ്യായം എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൂരു പുരുഷൻ അവിടെ ഇരുന്നിരുന്നു പൗലോസിൻ്റെ ശക്തമായ സുവിശേഷ പ്രസംഗം ഈ വിഹിലാംഗനായ മനുഷ്യനും കേട്ടുകൊണ്ടിരിക്കുകയാണ് ലൂസ്തറയിലുള്ളതായ ആളുകൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജന്മനാ മുടന്തനായ പ്രസവം മുതൽ അവൻ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ പൗലൂസിൻ്റെയും ഭർണവാസിൻ്റെയും പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒമ്പതാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസൽ പ്രവർത്തികൾ പതിനാലാമതെ ഒൻപതാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ മുടന്തനായ മനുഷ്യൻ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടോ അവൻ അവനെ ഉറ്റുനോക്കി പൗലോസ് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അതേ അവന് വിശ്വാസമുണ്ടോ എന്ന് കണ്ടിട്ട് അവന് മേൽ നോക്കിയിട്ട് പൗലോസ് പറയുന്നത് നീ എഴുന്നേറ്റി എഴുന്നേറ്റിക്കാലൂന്നി നിവർ നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു സുവിശേഷൻ ലോകമെങ്ങും പോകണം കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ച പോലെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകുവിൻ തടസ്സങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് യാതൊരു ഇല്ലാതെ എല്ലാം കർത്താവ്തിനെ നോക്കിക്കൊള്ളുമെന്നുള്ളത് ഒറ്റ ചിന്തയിൽ അതും മാത്രം കൈമുതലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് യുദ്ധക്കളത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണ് ഇവിടെ ലോസ്ത്രയിൽ സംഭവിച്ചതായ അതി പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നോക്കണം ദൈവം മക്കൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ദൈവം ഒരു വഴി കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവത്തിൻ്റെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഒന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും വഴികൾ തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥത പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സുവിശേഷ വേലയിൽ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് ഇന്നും അനേക സഭകൾ അനേക ആത്മിക ജീവിതങ്ങൾ അനേക ദൈവദാസന്മാർ യാതൊന്നും ലഭിക്കാതെ സ്തോത്രം ഭയത്തോടെ നിരാശയോടെ കഴിയുന്ന ഒരു ഘട്ടങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭൈതലേ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും കഴിയാത്തതിന് കാരണം നിങ്ങളുടെ ആത്മീകമായ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല ഇതുതന്നെയാണ് ഫൗലോസും ബെർണവാസും എവിടെല്ലാം ഇറങ്ങിത്തിരിക്കുമോ ആ ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പായിട്ട് ദൈവസ്ഥനില് മുട്ടിമേൽ നമ്മൾ പ്രാർത്ഥിക്കും ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ പ്രാർത്ഥന പ്രതിധിനിയോടുകൂടെ എത്തി അരിമനാഥനായ ദൈവം മറുപടി കൊടുക്കും പോകേണ്ടതായ വഴിയും പദ്ധതികളും ദൈവം അവർ കാണിച്ചു കൊടുക്കും അങ്ങനെ എവിടെ ഉപദ്രവങ്ങൾ സംഭവിച്ചവോ ആ ഉപദ്രവം നിമിത്തം ദൈവസനില് പ്രാർത്ഥിക്കുമ്പോൾ വഴി കാട്ടി ആ വഴിയിലൂടെ നടന്ന് അവന് മുന്നോട്ട് പോകുമ്പോൾ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ പദ്ധതികൾ ഒരുക്കുന്നവനായ ദൈവം സ്വർഗത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ദൈവവേലയ്ക്ക് നിങ്ങളുടെ ആത്മീകമായ ജീവിതത്തെ നിങ്ങളുടെ സഭയ്ക്ക് ഒരു നാശവും സംഭവിക്കുകയില്ല തന്നെ ദൈവം വിശ്വസ്തനാണ് ആ ദൈവമാണ് നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് അവൻ നമ്മളെ പകുതി വഴി വിട്ടിട്ടും വിട്ടേച്ചും ഉപേക്ഷിച്ചിട്ടും പോകുകയില്ല വിളിച്ചതും വിശ്വസ്തനാണ് സ്തോത്രം ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമറാകട്ടെ ഇവിടെ ലൂസ്തറ എന്ന് പറഞ്ഞതായ ഈ സംഭവം ും ബെർണും ദേവന്മാരാകുകയാണ് പൗലുസ് ജന്മന മുടന്തനായ ഈ മനുഷ്യനെ സൗഖ്യമാക്കിയതോടെ ജനം അവരെ ദേവന്മാരായി കണക്കാക്കുകയാണ് ദേവന്മാരായി കണക്കാക്കി ഇവിടെ ആ ചരിത്രത്തിൽ നമ്മളെ ചിന്തിക്കുമ്പോൾ ഇവിടെ ലൂസ്തറയുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യമാണ് അവരെ ഇക്കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത് സിയൂസ് ഹെർമീസ് എന്നീ ദേവന്മാർ വേഷപ്രസന്നരായി ലോകത്തിൽ വന്നു ഈ ദേവന്മാർ വേഷപ്രസന്നരായി അന്ന് അവിടെ വൃദ്ധ വൃദ്ധദമ്പുകളായ സിയൂസ് ഹെർമീസ് എന്നീ ദേവന്മാർ വേഷപ്രശന്നരായി ലോകത്തിൽ വന്നു ഫിലോമോനും അവൻ്റെ ഭാര്യ ബോസിസ് എന്ന ദമ്പതിമാരുടെ വീട്ടിൽ അവർ ആതിഥ്യം സ്വീകരിച്ചു എന്നാൽ അവിടെയുള്ള ആളുകളാരും അംഗീകരിക്കാത്തത് കൊണ്ടും സ്വീകരിക്കാത്തത് കൊണ്ടും ആ ദേവന്മാർ കോപിച്ചു ദേശത്തിലെ ജനത്തെ മുഴുവനും കൊന്നൊടുക്കി ഈ വൃദ്ധ ദമ്പതിമാർ മരിച്ചപ്പോൾ അവരെ രണ്ട് വൻവൃക്ഷങ്ങളാക്കി മാറ്റി അവിടുത്തെ ക്ഷേത്ര പാലകന്മാരാക്കി വെച്ച് വന്നാണ് ഐതിക്യം ഈ രണ്ടു പേര് ദേവന്മാരുടെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പൗലൂസിനെയും ഭർണവാസനെയും ദേവന്മാർ എന്ന് അവർ അതിസംബോധന ചെയ്തു അതിൻ്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോ സ്ഥല പ്രവൃത്തിയിൽ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഇന്ദ്രൻ എന്നും ആൾ ബുധൻ എന്നും പേര് വിളിച്ചു സ്ഥർണവാസന് ഇന്ദ്രൻ എന്നും പൗലൂസന് മുഖ്യ പ്രാസംഗനാകിയൾ ബുധൻ എന്ന് പേര് വിളിച്ചു പ്രിയമുള്ളവരെ അവരവിടെ വസ്ത്രങ്ങൾ വരച്ച് കീറി ഞങ്ങൾ ദേവന്മാരല്ല ഞങ്ങൾ സഭാ സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ചെലവഴിക്കുന്ന നല്ല നാളുകളാണ് നമ്മുടെ കാണുന്നത് ആകയാൾ പ്രിയ ദൈവമക്കളെ ഈ സഹായിച്ചതായ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചതിൻ്റെ മക്കൾ ലൂസ്ത്രീ വലിയ അത്ഭുതങ്ങൾ ചെയ്തു നമുക്കും അത്ഭുതം ചെയ്യാൻ സാധിക്കും ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കള്ളടച്ച മനുഷ്യൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ കേട്ടതായ വജനക്കായി സ്തോത്രം കേട്ടുകൊണ്ടുതന്നെ മക്കളുടെ ദൈവം ശക്തമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം ശക്തിയും ബുദ്ധിയും കൃപയും അവിടെ നിന്ന് നൽകണം അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കൃപ നി കൊടുക്കണം പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ